നമസ്കാരം. നമ്മൾ ഇന്ത്യക്കാർ ഇപ്പോൾ ഉയർന്ന ദേശീയ ബോധമുള്ളവരാണ്, പ്രത്യേകിച്ച് സംഘപരിവാറുകാർ. സംഘപരിവാറിൻ്റെ ദേശീയ ബോധം പലപ്പോഴും അതിര് കടക്കുന്നുണ്ടോ? ദേശീയ ബോധത്തിൽ അധിഷ്ഠിതമായ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ ഇന്ത്യയുടെ മനോഹരമായ നയതന്ത്ര ബന്ധത്തെ ദോഷമായി ബാധിക്കുന്നുണ്ടോ? ചർച്ച ചെയ്യേണ്ടതാണ് മാലദ്വീപ് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ. മാലദ്വീപിൽ ചൈനീസ് ചാരനായ മുഹമ്മദ് മുയിസുവാണ് പുതിയ പ്രസിഡന്റ്. മുഹമ്മദ് മുയിസു തൻ്റെ ചൈനീസ് ബന്ധം പരസ്യമാക്കി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. താൻ അധികാരത്തിലെത്തിയാൽ ഇന്ത്യയുമായുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് മുയിസു പറഞ്ഞിരുന്നു. അത് കേട്ടിട്ട് തന്നെയാണ് ജനങ്ങൾ മുയിസുവിനെ വോട്ട് ചെയ്തത്. ഇന്ത്യ അനുകൂലിയായ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹു ഇപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടിൽ മുമ്പോട്ട് പോകുന്നു. ഇന്ത്യക്ക് അനുകൂലമായിരുന്നു ഇബ്രാഹിമിൻ്റെ നിലപാടുകളെല്ലാം. ഇവിടെ ഇന്ത്യയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നീക്കങ്ങളുമായി മാലദ്വീപ് രംഗത്ത് വന്നപ്പോൾ കടുത്ത ഭാഷയിൽ എതിർത്തിരുന്നു. മാലദ്വീപിലെ ജനങ്ങളിൽ ഏതാണ്ട് പാതിയോളം ഇന്ത്യ പക്ഷത്ത് നിൽക്കുന്നവരാണ്. അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയോടും ചൈനയോടും ചേർന്ന് നിൽക്കണമെന്നാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ശത്രുപക്ഷത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ മോദി എന്തുദ്ദേശത്തിൽ ഇടപെടൽ നടത്തിയെന്ന് മനസ്സിലാക്കാതെ അമിതമായ ദേശീയത തലയ്ക്ക് പിടിച്ച് സോഷ്യൽ മീഡിയ നടത്തിയ ഇടപെടൽ ഒരു പരിധിവരെ ഇന്ത്യക്ക് ദോഷം ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തീർച്ചയായും മോദി വളരെ ബുദ്ധിപരമായൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ലക്ഷദ്വീപിൽ പോയി കസേരയിട്ടിരുന്നത്. ലക്ഷദ്വീപ് മനോഹരമാണെന്ന് വരുത്തി തീർക്കുക, സ്വാഭാവികമായും ലക്ഷദ്വീപിൻ്റെ പ്രസക്തി ഉയരുക എന്ന ലക്ഷ്യത്തോടെ. എന്നാൽ മോദിയോ ഇന്ത്യാ ഗവൺമെൻറ്റോ മാലദ്വീപുമായി പരസ്യമായൊരു യുദ്ധത്തിന് ഒരുങ്ങാൻ ഒരുക്കമായിരുന്നില്ല. കാരണം മാലദ്വീപിലെ ജനങ്ങളിൽ പാതിയും ഇന്ത്യയോട് സ്നേഹമുള്ളവരാണ്. ആ ഇന്ത്യയോട് സ്നേഹമുള്ള ജനങ്ങളെ കൂടി ഇന്ത്യയെ വെറുപ്പിക്കുന്ന തരത്തിൽ മാലദ്വീപിനെതിരെ ഒരു യുദ്ധം നടത്താൻ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയ ഡിപ്ലോമസി ആ ലെവലിലേക്ക് വളർന്നുപോയി. അതിന് പ്രധാന കാരണമായി മാറിയത് മൂന്ന് മന്ത്രിമാരുടെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളാണ്. എന്നാൽ അതിനെതിരെ മാലദ്വീപിലെ പ്രതിപക്ഷം രംഗത്ത് വരികയും ഈ മന്ത്രിമാരെ പുറത്താക്കുകയും ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ അപ്പോഴേക്കും എന്താണ് മോദിയും ഇന്ത്യ ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത് എന്നുപോലും മനസ്സിലാക്കാൻ നിൽക്കാതെ അത്യാവശ്യത്തോടെ ചാടിയിറങ്ങി എല്ലാവരെയും വെറുപ്പിച്ചു എന്നതാണ് വാസ്തവം. നമ്മൾ പറയുന്നു മാലദ്വീപിന് പകരമായി ലക്ഷദ്വീപിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന്. മാലദ്വീപിലെ ജനങ്ങളുടെ നാലിരട്ടി ആളുകളാണ് ഓരോ വർഷവും അവിടെ ടൂറിസ്റ്റുകളായി എത്തുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 20 ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ മാലദ്വീപിലെത്തി. അനേകം റിസോർട്ടുകൾ, ക്രൂയിസ് ഷിപ്പുകൾ, അനേകം ആഡംബര സൗകര്യങ്ങൾ, അനേകം കാഴ്ചകൾ, ഇതെല്ലാം മാലദ്വീപിൻ്റെ പ്രത്യേകതയാണ്. അവിടെ എത്തുന്ന ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അങ്ങോട്ട് പോകുന്നു, മറ്റ് രാജ്യങ്ങളിലുള്ള പൗരന്മാർ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലെ പൗരന്മാർ വരുന്നു. ഒരു ദ്വീപ് തന്നെ ഒരു റിസോർട്ടാണ്. ആ ദ്വീപിൽ നിന്നും കടലിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയല്ല ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഒട്ടേറെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായ ഒരു പ്രവിശ്യയാണ്. ആ നിയന്ത്രണങ്ങളൊക്കെ നീക്കം ചെയ്ത് കൂടുതൽ ഭംഗിയാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ എത്ര കാലം വേണ്ടിവരും? ആകപ്പാട് 100-100 ഹോട്ടൽ റൂമുകൾ മാത്രമേ ഉള്ളൂ എന്ന് എത്ര പേർക്കറിയാം. കവരത്തിയിലും മിനിക്കോയിലുമൊക്കെ ഓരോ റിസോർട്ടാണ് ആകെയുള്ളത്. എല്ലായിടത്തും കൂടിയുള്ളത് 100 സീറ്റാണ്. ആകപ്പാട് ലക്ഷദ്വീപിലേക്ക് ഒരേ ഒരു വിമാന സർവീസേ ഉള്ളൂ. ആ വിമാനത്തിലാകട്ടെ കേവലം 60 യാത്രക്കാർ മാത്രം. അത് ലക്ഷദ്വീപുകാർക്ക് പോകാൻ തികയുന്നില്ല. അപ്പോൾ പിന്നെ പൊടുന്നനെ നമ്മൾ മാലദ്വീപ് വേണ്ട, ലക്ഷദ്വീപ് മതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തുകാർ എങ്ങനെ ലക്ഷദ്വീപിലേക്ക് പോകും, എവിടെ പോയി താമസിക്കും? ഇതുപോലും ആലോചിക്കാതെ, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ, അതിനുള്ള ഹോട്ടൽ മുറികളില്ലാതെ, വിമാന സർവീസ് ഇല്ലാതെ, കപ്പൽ സർവീസ് ഉണ്ടെങ്കിലും അതൊക്കെ ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്നില്ല. വെറുതെ കപ്പൽ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് കപ്പൽ സർവീസ് കൊണ്ട് ഗുണമുള്ളൂ, അല്ലാതെ അവിടെ പോയി 2 ദിവസം താമസിച്ച് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിയില്ല. അതൊന്നും ചെയ്യാതെ നമ്മൾ മാലദ്വീപിന് പകരമാവും ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മാലദ്വീപും ലക്ഷദ്വീപും തമ്മിൽ ആനയും ആടും പോലും തമ്മിലുള്ള വ്യത്യാസമല്ല, ആനയും മുയിലും തമ്മിലുള്ള വ്യത്യാസമാണ്. ലക്ഷദ്വീപിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി ആളുകളെ സ്വീകരിക്കാവുന്ന തരത്തിലേക്കാക്കാൻ കുറഞ്ഞത് 10 വർഷം വേണം. അതുകൊണ്ട് മാലദ്വീപിലേക്ക് പോകുന്ന സഞ്ചാരികളെല്ലാം ഒരു സുപ്രഭാതത്തിൽ ലക്ഷദ്വീപിലേക്ക് വരുമെന്ന് കരുതുന്നത് പോലും വിഡ്ഢിത്തമാണ്. മാലദ്വീപിലെ മന്ത്രിമാർ ഇന്ത്യയെ അധിക്ഷേപിച്ചത്, പ്രധാനമന്ത്രിയെ പരിഹസിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പറഞ്ഞതൊക്കെ അപലപിക്കപ്പെടേണ്ടതാണ്. പക്ഷേ സോഷ്യൽ മീഡിയ ഡിപ്ലോമസിയിലേക്ക് നമ്മൾ സാധാരണക്കാർ ചാടിയിറങ്ങിയാൽ അതിന് വലിയ ദോഷം ചെയ്യും. ഇപ്പോൾ മാലദ്വീപിലെ ഇന്ത്യ അനുകൂലിച്ചിരുന്നവർ പോലും മാലദ്വീപിനെ തകർക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്ന തോന്നലിലേക്ക് മാറി. ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നത് ദീർഘകാലമായി ഇന്ത്യ അനുകൂല നിലപാടെടുത്തിരുന്ന പ്രതിപക്ഷ നേതാവ് ഇബ്രാഹിം മുഹമ്മദ് സോലഹുവിനാണ്. അദ്ദേഹം കടുത്ത ഇന്ത്യ പക്ഷപാതിയായിരുന്നു.
പക്ഷെ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇന്ത്യ വിരുദ്ധരാക്കി മാറ്റുന്നതിന് ഈ ക്യാമ്പയിൻ വഴി ഗുണമുണ്ടായിട്ടുള്ളൂ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാനുള്ള സാഹചര്യം പോലും ഒഴിവാക്കി മാലദ്വീപിലെ ഭരണം പരിപൂർണമായി ചൈന അനുകൂല ഭരണാധികാരിയിലേക്ക് തള്ളിവിടാൻ നമ്മുടെ പ്രകോപനം കാരണമായി. ചൈനയാവട്ടെ ഇന്ത്യയുടെ തൊട്ടടുത്ത് സുരക്ഷിതമായ ഒരു സൈനിക താവളത്തിനുള്ള പരിശ്രമത്തിലായിരുന്നു. ഈ പ്രതിസന്ധിയെ മുതലെടുക്കാൻ ചൈന രംഗത്തിറങ്ങിയിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇന്ത്യക്കാർ പിൻവലിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ പൗരന്മാരെ ടൂറിസത്തിലേക്ക് അയക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ തന്നെ ചൈനയിൽ നിന്ന് ധാരാളം പേർ ഇപ്പോൾ തന്നെ അവിടെ വരുന്നുണ്ട്. അവിടെ ഇന്ത്യ അനുകൂല ഭരണകൂടമായതുകൊണ്ട് കോവിഡ് കാലത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഒഴിവാക്കിയതാണ്. ചൈനീസ് സർക്കാർ മുൻകൈ എടുത്താൽ എത്ര ഇന്ത്യക്കാരാണോ മാലദ്വീപിൽ പോയിരുന്നത് അതിൻ്റെ മൂന്നിരട്ടി ചൈനക്കാരോട് എത്തിക്കാൻ കഴിയും. അവരുടെ ടൂറിസത്തിന് ഒരു കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല, ആ ഒരു വിടവിൽ കയറി ചൈന ഒരു സൈനിക താവളം പണിതാൽ ഇന്ത്യക്ക് അത് ഭീഷണിയായി മാറും. അറബിക്കടലിൽ നമ്മുടെ തൊട്ടടുത്ത് ചൈനയുടെ ഒരു സൈനിക താവളം വരുന്നതും അവരവിടെ മിസൈലുകളും ബോംബുകളും ഒക്കെ സൂക്ഷിക്കുന്നതും ഇന്ത്യക്ക് ഒട്ടും നല്ലതല്ല. ഇങ്ങനെയൊരു പ്രകോപനത്തിന് കാത്തിരിക്കുകയായിരുന്നു മൊയ്സു. അത് മുതലെടുക്കാൻ വേണ്ടിയാണ് അധികാരമേറ്റ് 2 മാസം തികയുന്നതിന് മുൻപ് വീണ്ടും ചൈനയിലേക്ക് പോയത്. ചൈനയിൽ പോയി 20 കരാറുകളിൽ ഒപ്പിട്ടിട്ടാണ് മൊയ്സു മടങ്ങി വന്നത്. ഇതുവരെ ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല എന്നോർക്കണം. പിന്നെ പോയത് തുർക്കിക്കാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, തുർക്കിയുടെ രാഷ്ട്രീയം നമുക്കൊക്കെ അറിയാം. അപ്പോൾ ചൈനയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് നിന്ന് ഒരു ഇന്ത്യ വിരുദ്ധ വികാരം കത്തിജ്വലിപ്പിക്കാൻ മാലദ്വീപ് പ്രസിഡന്റ് ശ്രമിക്കുമ്പോൾ നമ്മൾ എരിതേയിൽ എണ്ണയൊഴിച്ച് കൊടുത്തത് ഉചിതമാണോ? അതുകൊണ്ടാണ് മാർച്ച് 15 എന്ന ഡെഡ് ലൈൻ ഇന്ത്യക്കിപ്പോൾ മൊയ്സു നൽകിയിരിക്കുന്നത്. അവശേഷിക്കുന്ന സൈനികർ മാർച്ച് 15 മുൻപ് പിന്മാറണം എന്ന് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു മാലദ്വീപ്. ഇന്ത്യൻ അധികാരികളുമായി ചർച്ച നടത്തുന്നുണ്ട്, പക്ഷേ ഇന്ത്യൻ സൈനികർ അവിടെ വേണ്ട എന്നതാണ് മാലദ്വീപിൻ്റെ നിലപാട്. ശ്രദ്ധിക്കണം, ചൈന അവിടെ കോട്ട കെട്ടാൻ ഒരുങ്ങുന്നു, ചൈന അവിടേക്ക് പട്ടാള ക്യാമ്പുകൾ കൊണ്ടുവരുന്നു. അപ്പോഴാണ് അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ പോലും നമുക്ക് തിരിച്ചു വിളിക്കേണ്ടി വരുന്നത്. മാലദ്വീപിൽ ഒരുപാട് സഹായങ്ങൾ ഇന്ത്യ ചെയ്തിരുന്നു. മാലദ്വീപിനെ ആപത്തിൽ കാത്തു സൂക്ഷിച്ചത് ഇന്ത്യയാണ്. മാലദ്വീപിലെ അധ്യാപകരിൽ മിക്കവരും മലയാളികളാണ്. മാലദ്വീപിലെ ഹെലികോപ്റ്റർ ആംബുലൻസ് ഇന്ത്യയുടേതാണ്. പക്ഷെ ഇതൊന്നും അവർക്ക് ബാധകമല്ല. ഇത് മാത്രമല്ല, ചൈനയെ വാരിപ്പുണർന്നാൽ പിന്നീട് പണി കിട്ടുകയും ചെയ്യും. ചൈന സ്നേഹിക്കുന്നവരെയൊക്കെ നക്കിക്കൊല്ലാറുണ്ട്. ആ ആത്മഹത്യയിലേക്കാണ് മാലദ്വീപ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു ഇവിടെ ആവശ്യം. മോദി ലക്ഷദ്വീപിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചതൊക്കെ സത്യമാണ്. കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പോലും മനസ്സിലാക്കാതെ എടുത്തുചാടിയുള്ള നമ്മുടെ നീക്കം, നമ്മൾ സാധാരണക്കാരുടെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് അത് വലിയ ദോഷം ചെയ്യും. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ തർക്കകാലത്താണ് മാലദ്വീപിലെ പല ഔദ്യോഗിക വെബ്സൈറ്റുകളും ഹാക്ക് ചെയ്യപ്പെട്ടു. ഹാക്ക് ചെയ്തതൊക്കെ ഇന്ത്യക്കാരാണ് എന്ന് അവകാശപ്പെടുന്നു. ഞങ്ങൾ ഭാരതീയർ, ഞങ്ങൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞ ഈ പല സർക്കാർ വെബ്സൈറ്റുകളും ഹാക്ക് ചെയ്തിട്ട് ഇന്ത്യയുടെ പതാക കാണിക്കുകയും ഇന്ത്യയെ ലക്ഷദ്വീപിലേക്ക് ആളെ വിടുകയൊക്കെ ചെയ്തു. ഇത് ഇന്ത്യക്കാർ ചെയ്ത പണിയാണോ അതോ ചൈനക്കാർ തന്നെ ഇന്ത്യക്കിട്ട് പണി കൊടുക്കാൻ ചെയ്തതാണോ എന്ന് വ്യക്തമല്ല. പക്ഷെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ പെടുത്തി ആഘോഷിക്കുമ്പോൾ വാസ്തവത്തിൽ മാലദ്വീപുകാർ ഇന്ത്യയെ കൂടുതൽ വെറുക്കും. ഔദ്യോഗികമായി അവരുടെ വെബ്സൈറ്റുകൾ പോലും പണിമുടക്കുന്ന തരത്തിൽ നമ്മൾ നടത്തുന്ന ഇടപെടൽ അവരെ ഭയപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ്. ചൈനയുടെ അധീശത്വത്തെ, ചൈനയുടെ ഏകാധിപത്യത്തെ വെറുക്കുന്ന ജനാധിപത്യ ബോധമുള്ള മാലദ്വീപുകാർ പോലും ഇന്ത്യ വിരുദ്ധരായി മാറുന്നതിന് മാത്രമേ ഇതൊക്കെ കാരണമാകൂ.